ഹലോ കൂട്ടുകാരെ, ഞാൻ ഷാഫി മോഹൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു റിവ്യൂവുമായി. ഇന്ന് റിവ്യൂ അല്ല, ഇന്നൊരു പുതിയൊരു ഗിയർ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് സോണിയുടെ A1 with 600mm f/4 ലെൻസ് ആണ്. അപ്പം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് സോണിയുടെ A1, ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള മിററർലെസ് ഫുൾ ഫ്രെയിം ക്യാമറയാണ് സോണിയുടെ A1. ഒപ്പം തന്നെ 600mm f/4 ആണ് ഇന്ന് നമ്മൾ റിവ്യൂവിന് വേണ്ടി കൊണ്ടത്. സത്യത്തിൽ ഒരു ഹൈ സ്പീഡ് ക്യാമറയും ഒരു ടെലി സൂം ലെൻസും അല്ലെങ്കിൽ ലോങ്ങർ ഫോക്കൽ ലെങ്ത് ലെൻസും നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കനമായിരിക്കും. പക്ഷേ ഇത് പിടിക്കുമ്പോൾ സത്യത്തിലൊരു 7200 ലെൻസ് പിടിക്കുന്ന അത്ര കനം പോലും ഇതിനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം. ഈ രണ്ട് ഗിയറും കൂടെ കൂടിയിട്ട് ഒരു 3.25 kg മാത്രമേ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെ ഏതൊരാളും ഒരു ടെലി ലെൻസ് പിടിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും ഷോൾഡർ പെയിനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. പക്ഷേ ഈ ഒരു ഗിയർ നിങ്ങൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു എക്സ്ട്രീം ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് ഏത് കാട്ടിലും മലയിലൊക്കെ കയറിപ്പോയിട്ട് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാം എന്ന് നിങ്ങൾക്കിത് ജസ്റ്റ് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം അത്ര കനം കുറവാണ്. നമ്മളെപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ഈ ഗിയറിൻ്റെ വെയിറ്റുകളാണ്. പിന്നെ സ്പീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം A1 എന്ന് പറയുന്ന ക്യാമറ ഇന്ന് മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉള്ള ക്യാമറകളിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഹൈ സ്പീഡ് ക്യാമറയാണ്. 30 fps ഇതിൻ്റെ കണ്ടിന്യൂവസ് ഷട്ടർ വരുന്നത്. പിന്നെ 30 fps എന്ന് പറയുന്നത് ചില്ലറ റെസൊല്യൂഷനല്ല, 50 MP ഉള്ള 30 fps അടിക്കാൻ പറ്റുന്ന ഒരു ഹൈ സ്പീഡ് മെഷീനാണ് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ ഈ ക്യാമറയുടെ ഒരു ലുക്കും സ്റ്റൈലും സൈസും ഒക്കെ നമ്മളുടെ സോണിയുടെ എല്ലാ ക്യാമറയുടെയും അതേ സൈസ് തന്നെയുള്ളൂ. A7R3, R4, A7S ക്യാമറകൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് തന്നെയാണ്. A9 ക്യാമറ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് തന്നെയാണ് ഈ A1 ക്യാമറയിലും വന്നിട്ടുള്ളത്. ബട്ടൺസും അതുപോലെയുള്ള മെനുസും എല്ലാം സെയിം തന്നെയാണ്. ഈ ഇതിന് മെനു അവർ കൊടുത്തിട്ടുള്ളത് പുതിയ A7S3 മെനു ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ A7S3 ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ, അതായത് ഈ ക്യാമറ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ A7S3 അതേ മെനു സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ലൊരു മെനു ആണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെനു ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ ബട്ടൺസും സോണിയുടെ സാധാരണ ക്യാമറയിലുള്ള എല്ലാ സെയിം തന്നെയാണ്. ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഹാൻഡ്ലിംഗ് ആണ്. കാരണം ഇതിന് തീരെ വെയിറ്റ് ഇല്ല എന്നുള്ളതാണ്, അത് തന്നെയാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ളത്. പിന്നെ സോണിയുടെ ക്യാമറ ആയതുകൊണ്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലെ ഒരു ഫുൾ ചാർജിൽ നമുക്കൊരു ഫുൾ വൈൽഡ് ലൈഫ് ട്രിപ്പ് തന്നെ നടത്തി കളയാം. പിന്നെ അതുപോലെ തന്നെ ഈ ലെൻസിനെ പറ്റി എല്ലാവർക്കും അറിയാം, 600mm എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ടെലി സൂം ഫോക്കൽ റേഞ്ചാണ്. 600mm നമ്മൾക്ക് f/4 കിട്ടുന്ന ഒരു അടിപൊളി ലെൻസാണ്. മുമ്പൊക്കെ ഈ 600mm ലെൻസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല കനമുള്ള ലെൻസുകളായിരുന്നു ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ വളരെ കനം കുറഞ്ഞ അടിപൊളി ലെൻസാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ വന്ന സ്ഥലത്ത് ഒരുപാട് വാട്ടർ ബേർഡ്സ് ഉണ്ട്, സ്വിഫ്റ്റ്സ് ഉണ്ട്, അതേമാതിരി സ്ട്രൈക്ക് ഉണ്ട്, അങ്ങനെ കുറേ ബേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കി എക്സ്ട്രീംലി ഷാർപ്പാണ്, നല്ല സ്പീഡുണ്ട് നമുക്കിത് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരുപാട് ലിറ്റിൽ ഗ്രബ്ബേസ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ആ ലിറ്റിൽ ഗ്രബ്ബേനെ കുറച്ച് ദൂരെയാണെങ്കിലും അമേസിങ് ഫോക്കസ് സ്പീഡാണ് നമ്മൾ. വാവ്, സൂപ്പർ.
അപ്പോൾ ഞാനിനി നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സൈസ് കമ്പാരിസനാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിന് തൊട്ട് മുമ്പത്തെ ഒരു ബെസ്റ്റ് കോംബോ ആയിരുന്ന A9 വിത്ത് 200-600 ലെൻസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈസ് നിങ്ങൾക്ക് കാണാം. രണ്ടും ഈക്വൽ വെയിറ്റ് ആണ്, സൈസ് ഇതാണ് വന്നിട്ടുള്ളത്. A9 വിത്ത് 200-600, A1 വിത്ത് 600mm F4. ഇതിൻ്റെ സൈസ് കമ്പാരിസൺ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു അമേസിങ് വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗിയർ നിങ്ങളൊരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ഈ ഒരു ഗിയറിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നല്ല സുപ്രീം ഹൈ ക്വാളിറ്റി ഹൈ എഫിഷ്യൻസി ഗിയറാണ്. ഇന്ന് മാർക്കറ്റിൽ വെച്ചിട്ട് അവൈലബിലിറ്റി ഉള്ളതിൽ വെച്ച് ഏറ്റവും ഹൈ സ്പീഡ് ആൻഡ് ഫാസ്റ്റ് ഗിയറാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. ഫ്രെയിം പോലും മിസ്സാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഐ എന്ത് രസമാണ് കാണാൻ. ഇതിൽ നോക്കുമ്പോൾ തന്നെ കളർ റെൻഡറിങ്ങും അതേമാതിരി ആ ഒരു ഇമേജിൻ്റെ ഫീലൊക്കെ എന്ത് രസം എന്നറിയോ. നല്ല സൂപ്പർ ഒന്നും പറയാനില്ല, നോ വേർഡ്സ്. അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഗിയർ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ എം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് നിങ്ങൾക്ക് മുന്നിൽ എല്ലാവർക്കും ഈ ഒരു ലെൻസും ഈ ഒരു ക്യാമറയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ലൊരു ഗിയറുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.